110-ാമത് ശ്രീ ശാരദാ പ്രതിഷ്ഠാ വാർഷികവും 60-ാമത് ശ്രീനാരായണ ധർമ്മമീമാംസാ പരിഷത്തും ബ്രഹ്മവിദ്യാലയ കനക ജൂബിലിയും ശിവഗിരി തീർത്ഥാടന നവതി ആഘോഷവും വടകര RDO സി വിജു ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിലാണെന്ന കാര്യം? ലോകം മുഴുവൻ അന്താളത്തിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കൊറോണ വന്നതിന്റെ താണ്ഡവം ഏതാണ്ട് കെട്ടടങ്ങാടായിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ഒരുപാട് വളരെ അപകടകരമായിരിക്കുന്ന മുഹൂർത്തങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസ ദർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജനസമൂഹങ്ങൾ അതിന്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എത്ര ദിവസം ഇപ്പോൾ ഒരു പരിപാടി നടത്തുന്ന എന്നോട് വന്ന് ചോദിച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഒന്നും തന്നെ നമ്മുടെ സമുദായത്തിൽ സമൂഹത്തെ പറഞ്ഞു ആധ്യാത്മികമായിരിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് അതിനു വേണ്ടിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. അതിന് നിങ്ങളൊക്കെ തന്നെ നേട്ടങ്ങളുടെ ഒക്കെ തന്നെ ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒരു സന്യാസി വര്യൻ എന്നതിലുപരി ഒരു സന്യാസി എന്നുള്ള രീതിയിൽ നമുക്കറിയാം സന്യാസിമാർ അവരുടെ ആത്മീയമായ അന്വേഷണത്തിലൂടെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചിന്തിക്കുകയും അവർ പ്രവർത്തിക്കുകയും അതിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ച് നൽകുകയും ചെയ്യുക. അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പൊതുസമൂഹത്തിൽ നിന്നും ലൗകിക ജീവിതത്തിൽ നിന്നും പൊതു ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ആത്മീയമായ ജീവിതം നയിക്കുന്ന സന്യാസിവര്യന്മാരെ നമുക്കറിയാം. അതിൽ നിന്നെല്ലാം തന്നെ വിഭിന്നമായി ആത്മീയ ജീവിതത്തോടൊപ്പം തന്നെ ലൗകിക ജീവിതത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളെയും തൻ്റെ ദർശനത്തിലും ആശയ അന്വേഷണത്തിലുമൊക്കെ തന്നെ ആത്മീയമായ അന്വേഷണത്തിലുമൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗുരുദേവൻ്റെ ഒരുപാട് എത്ര എത്ര എണ്ണി പറഞ്ഞാലും മതിവരാത്ത സന്ദേശങ്ങളാണ് ഗുരുദേവൻ നമുക്ക് തന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തരം സന്ദേശങ്ങൾ നമ്മൾക്ക് കിട്ടുമ്പോൾ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഒരു കുടക്കീൽ എന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുരുദേവൻ കാണിച്ച ആ ആർജവം, ഗുരുദേവൻ്റെ ആ മഹത് വചനങ്ങൾ ഇന്ന് എത്രത്തോളം സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു ആവശ്യം തന്നെയാണ്. കാരണം നമുക്കറിയാം ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ പത്രത്താളുകളിലും ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എടുക്കാൻ നമ്മൾ സ്വയം ചിന്തിക്കണം നമ്മൾ ആരാണെന്നുള്ളത്. അവിടുന്ന് നമുക്ക് തുടങ്ങാം ജീവിതം, അവിടുന്ന് നമുക്ക് തുടങ്ങാം ഗുരുദേവൻ്റെ വചനങ്ങൾ എത്രത്തോളം നമ്മൾ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളത്. കാരണം ജാതി മതങ്ങൾക്ക് അതീതമായി മതമേതായിരുന്നാലും മനുഷ്യൻ നന്നാൽ മതി എന്നുള്ള മാത്രം വേദവാക്യത്തോടുകൂടി പ്രവർത്തിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും വളരെയധികം ആർജവം തരുന്ന ഒരു സന്ദേശമാണ് ഗുരുദേവൻ നമുക്ക് തന്നത്. കാരണം പല വേദികളിലും എനിക്ക് സംസാരിക്കാൻ ഇടപഴകാൻ സാധിച്ചു. ഗുരുധർമ്മ പ്രചരണ സഭ വടകര മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി രാകേഷ് മുടപ്പിലാവിൽ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ബാലൻ ചെമ്മരത്തൂർ അധ്യക്ഷത വഹിച്ചു. ഗുരുധർമ്മ പ്രചരണ സഭ കമ്മിറ്റി അംഗം PP രാമനാഥൻ ആമുഖ പ്രസംഗം നടത്തി. ശ്രീനാരായണ ആശ്രമം തുർത്തങ്കര കാഞ്ഞങ്ങാട് പ്രേമാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. റിട്ടയർഡ് DD PP ദാമോദരൻ മുഖ്യ പ്രഭാഷണവും നടത്തി. ചടങ്ങിൽ വെച്ച് പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ബാലൻ അമ്പാടിയെ ആദരിച്ചു. ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ശശാങ്കൻ നിലമ്പൂർ സംഘാടന സന്ദേശം നൽകി. VR ഷൈൻ, അനൂപ് അർജുൻ, VP നാരായണൻ, കുമാരൻ കുന്നുമ്മൽ, സുജീഷ് VP, PK സിദ്ധാർത്ഥൻ, PN അനിൽകുമാർ, പ്രമോദ് പാലയാട് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.